വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, വളരെ സന്തോഷകരമായൊരു മുഹൂർത്തത്തിലാണ് നമ്മളിവിടെ ഉള്ളത് എന്നുള്ളത് അങ്ങനെയൊരു അഭിമാനകരമായ സന്ദർഭത്തിൽ നിങ്ങളുടെ കൂടെ പങ്കെടുക്കാൻ കഴിഞ്ഞതിനുള്ള ചാരിതാർത്ഥ്യം ഞാൻ ആദ്യമേ രേഖപ്പെടുത്തുക. കാങ്കോൾ ടൗണിൽ മുസ്ലിം മതവിശ്വാസികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പള്ളിയും അതിനോട് ചേർന്നുകൊണ്ട് ഒരു ഖുറാൻ സ്റ്റഡി സെന്ററുമെല്ലാം പണി പൂർത്തീകരിച്ച് ഇന്ന് നാടിന് സമർപ്പിക്കുന്നു എന്നുള്ളത് ആ മതവിശ്വാസികളുടെ മാത്രം ഒരു സ്വകാര്യ സംഗതിയല്ല, നാടിന്റെ പൊതുവായ വികസനവുമായി ബന്ധപ്പെട്ട ഒരു സ്ഥാപനമായി ഈ ആരാധനാലയം മാറും. എല്ലാ ആരാധനാലയങ്ങളും അങ്ങനെയാണ് ആയിത്തീരേണ്ടതാണ്. നമ്മുടെ സാമൂഹികവും സാംസ്കാരികവുമായ വളർച്ചയ്ക്കുള്ള, അഭ്യുന്നതിക്കുള്ള ഇടമായിട്ടാണ് ആരാധനാലയങ്ങളെല്ലാം മാറിത്തീരേണ്ടത്. സമീപകാലത്ത് മതത്തെ, വിശ്വാസത്തെ, മതചിഹ്നങ്ങളെ, ആരാധനാലയങ്ങളെ വർഗീയമായും സാമുദായിക ധ്രുവീകരണത്തിനും വേണ്ടിയിട്ടുള്ള ആയുധങ്ങളായി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ രാജ്യത്ത് അത് വലിയ സങ്കീർണമായ അവസ്ഥ സൃഷ്ടിച്ചിട്ടുണ്ട്. കേരളത്തിലും ചിലയിടത്തെല്ലാം അസ്വസ്ഥതകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ ഒരു പുതിയ പള്ളി കൂടി വരുമ്പോൾ ആളുകൾക്കിടയിൽ ആശങ്കകൾ ദൂരീകരിക്കുന്ന വിധത്തിൽ ഈ ആരാധനാലയത്തിന്റെ പ്രവർത്തനങ്ങളെ, അതിന്റെ സാമൂഹികവും സാംസ്കാരികവുമായ ഇടത്തെ നമുക്ക് സ്ഥാപിച്ചെടുക്കാൻ കഴിയേണ്ടതുണ്ട്. ഇസ്ലാം മത വിശ്വാസികൾ എന്നുള്ള നിലയിൽ മതം പഠിപ്പിക്കുന്നത് യഹോവയുടെ ദൈവം, സിഖുകാരുടെ ദൈവം, ഇങ്ങനെ പല ദൈവങ്ങളുണ്ടെങ്കിൽ ഒരു പുതിയ പള്ളി കെട്ടാൻ മാത്രം ഭൂമി ബാക്കിയുണ്ടാവില്ലായിരുന്നു, ഈ പ്രപഞ്ചം ബാക്കിയുണ്ടാവില്ലായിരുന്നു. ഓരോ ദൈവവും അവരുടെ ആധിപത്യം സ്ഥാപിക്കാൻ ദേവലോകത്ത് തന്നെ യുദ്ധം നടത്തിയാൽ അതെന്തുമാത്രം ഘോരയുദ്ധമായിരിക്കും. അങ്ങനെ പലതില്ലാത്തത് കൊണ്ടാണ്, പല ദൈവങ്ങളില്ലാത്തത് കൊണ്ടാണ് ദേവലോകത്ത് അങ്ങനെ ആധിപത്യത്തിന് വേണ്ടി ഒരു യുദ്ധം നടക്കാത്തത്. പക്ഷെ ഇവിടെ നമ്മൾ നടത്തുകയാണ്. ഞങ്ങളുടെ ദൈവം അപകടത്തിൽ, ഞങ്ങളുടെ മതം അപകടത്തിൽ, മറ്റേ മതക്കാർ എണ്ണം പെരു പിന്നെ ജനി പ്രസവം കൂടുന്നു, എണ്ണം പെരുകുന്നു, ഞങ്ങളുടെ മതത്തെ വിഴുങ്ങും, ഇങ്ങനെയൊക്കെ പറഞ്ഞ് വല്ലാതെ ദൈവവും അതിന്റെ സങ്കല്പങ്ങളിൽ പോലും ഇല്ലാത്ത വിധത്തിൽ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ ഈ പ്രാർത്ഥനകളെല്ലാം നടത്തുന്നത് ഇസ്ലാം മതവിശ്വാസികൾ എന്നുള്ള നിലയിൽ, ഹജ്ജ് ചെയ്യുന്നത്, നോമ്പ് നോക്കുന്നത്, നിസ്കരിക്കുന്നത്, സക്കാത്ത് കൊടുക്കുന്നത്, ഈമാങ്കാര്യം അഞ്ചും, ഈമാങ്കാര്യം ആറും ഇസ്ലാം കാര്യം അഞ്ചും എല്ലാം വെച്ച് നമ്മൾ ഈ ജീവിതം ഇങ്ങനെ നടത്തുന്നത് മോക്ഷം കിട്ടാൻ വേണ്ടിയിട്ടാണ്. മരണാനന്തര ജീവിതത്തിൽ, പരലോക ജീവിതത്തിലുള്ള മോക്ഷത്തിന് വേണ്ടിയിട്ടാണ്. മരണാനന്തര ജീവിതത്തിലെ മോക്ഷം ലഭിക്കുന്നതിന് വേണ്ടി ഇഹലോക ജീവിതം ഹക്കായി ജീവിക്കണം. ആ ഹക്ക് എപ്പോഴാണ് സാധ്യമാകുന്നത്? അനൽ ഹക്കായിട്ട് തീരുമ്പോഴാണ്. ഹിന്ദുക്കൾ അവരുടെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങളെല്ലാം നടത്തുന്നത് മോക്ഷം ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. എപ്പോഴാ മോക്ഷം ലഭിക്കുന്നത്? അടുത്ത ജന്മത്തിലെങ്കിലും മോക്ഷമായിട്ട് ലഭിക്കണം. പല ജന്മ വിശ്വാസമുണ്ട് ഹിന്ദുക്കളുടെ വിശ്വാസ പ്രമാണങ്ങളിൽ. പക്ഷെ ഇനി അങ്ങനെ പൂച്ചയായും പട്ടിയായും ഇനി മറ്റൊരു ജന്മമില്ലാതെ അടുത്ത ജന്മത്തിലെങ്കിലും മോക്ഷമാകണം. ആ മോക്ഷം എങ്ങനെയാ സാധിക്കുന്നത്? ബ്രഹ്മ സാക്ഷാത്കാരമാകുമ്പോഴാണ്. എപ്പോ ബ്രഹ്മ സാക്ഷാത്കാരം? അഹം ബ്രഹ്മാസ്മി ആകുമ്പോഴാണ്. ബാക്കിയെല്ലാം നമുക്ക് പെട്ടെന്ന് തിരിഞ്ഞു. രണ്ട് വാക്കുകൾ ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകും. ഹിന്ദുമത പ്രമാണങ്ങൾ, മോക്ഷത്തിന്റെ അവസ്ഥ അഹം ബ്രഹ്മാസ്മി ആകുമ്പോഴാണ്. മുസ്ലിങ്ങളുടേത് അനൽ ഹക്കായി തീരുമ്പോഴാണ്. കാങ്കോൾ ടൗണിൽ നമുക്ക് തിരിയാൻ ചിലപ്പോൾ അത് മലയാളത്തിൽ പറയണം. ഹിന്ദുക്കളുടെ വേദപ്രമാണങ്ങൾ സംസ്കൃതത്തിലായതുകൊണ്ട് അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞു വെച്ചു. ഞാനാണ് ബ്രഹ്മം, ഞാനാണ് സത്യം. മുസ്ലിങ്ങളുടെ വേദഗ്രന്ഥം അറബി ഭാഷയിലായതുകൊണ്ട് അനൽ ഹക്ക് എന്ന് പറഞ്ഞു വെച്ചു. ഞാനാണ് ഹക്ക്, ഞാനാണ് സത്യം. രണ്ടിനും മലയാളത്തിൽ വരുമ്പോൾ ഒരൊറ്റ അർത്ഥമേ ഉള്ളൂ. വേദപ്രമാണങ്ങൾ പല ഭാഷകളിലായതുകൊണ്ട്, പല മതത്തിന്റെ രീതിയിലായതുകൊണ്ട്
പറഞ്ഞു വെച്ചു പല ഭാഷയിൽ. പക്ഷെ അതിന് ഇവിടെ മലയാളികൾ എന്നുള്ള നിലയിൽ കാംഗോയിലെ ഹിന്ദുവിനും മുസ്ലിമിനും അത് മനസ്സിലാകുന്നത് അവന്റെ മാതൃഭാഷയിൽ പറയുമ്പോഴാണ്. പക്ഷെ അവിടെ ഒരൊറ്റ അർത്ഥമേ ഉള്ളൂ. ഇതെല്ലാം നല്ലതുപോലെ മനസ്സിലായത് കൊണ്ടാണ് നമ്മുടെ നാട്ടിലെ ആത്മീയ ആചാര്യന്മാരും മതപണ്ഡിതരുമെല്ലാം മതങ്ങൾക്കിടയിൽ ഒരു തരത്തിലുമുള്ള മത്സരമില്ല എന്ന് പറഞ്ഞു വെച്ചത്. പടച്ച തമ്പുരാൻ തന്നെ പറഞ്ഞു വെച്ചതാണ്. ലക്കും ദീനുക്കും വലിയ ദീൻ എന്ന് പറഞ്ഞാൽ പടച്ച തമ്പുരാൻ ഇസ്ലാം ദീൻ മാത്രം ഉണ്ടാക്കി എന്നല്ല പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഇസ്ലാം ദീൻ പടച്ച തമ്പുരാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ദീനിന് ധാരാളം പ്രവാചകന്മാർ, അക്കൂട്ടത്തിൽ ഏറ്റവും പ്രഗത്ഭനായ അന്ത്യപ്രവാചകൻ ഇതെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ പടച്ച തമ്പുരാൻ പറയുന്നത് ലക്കും ദീനുക്കും വലിയ ദീൻ എന്നാണ്. ഇസ്ലാം ദീൻ ഉണ്ടാക്കിയതുപോലെ മറ്റനേകം ദീനുകളും മറ്റനേകം വിശ്വാസ പ്രമാണങ്ങളും ഞാൻ ഉണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞാൽ ഇന്ന് കാണുന്ന ഹിന്ദുമതവും ഇസ്ലാമിന്റെ വിശ്വാസം അനുസരിച്ച് അള്ളാഹു ഉണ്ടാക്കിയതാണ്. ഇന്ന് കാണുന്ന ക്രിസ്തുമതവും ഇസ്ലാമിന്റെ വിശ്വാസം അനുസരിച്ച് അള്ളാഹു ഉണ്ടാക്കിയതാണ്. പിന്നെ എന്തിന് ഈ മതങ്ങൾക്കിടയിൽ, മതവിശ്വാസികൾക്കിടയിൽ വിഭജനം ഉണ്ടാക്കണം, അവർക്കിടയിൽ കാലുഷ്യവും മത്സരവും ഉണ്ടാക്കണം? പല മതങ്ങളില്ല എന്നുള്ളത് ഹിന്ദുമതം പറയുന്നു. അവിടെ നമ്മൾ നോക്കുമ്പോ ബഹുദൈവ വിശ്വാസത്തിന്റെ പല രീതികൾ കാണാം. പക്ഷേ ഹിന്ദുമതത്തിലെ ആചാര്യന്മാർ കേരളം ലോകത്തിന് ഹിന്ദുമതത്തിന് നൽകിയിട്ടുള്ള മതാതീതമായ ആത്മീയതയ്ക്ക് നൽകിയിട്ടുള്ള യുഗപ്രഭാവകൻ സ്വാമി നാരായണ ഗുരു അദ്വൈതിയായിരുന്നു, വേദാന്തിയായിരുന്നു, അദ്വൈത വേദാന്തമായിരുന്നു അദ്ദേഹത്തിന്റെ അടിസ്ഥാനം. അദ്വൈതം എന്ന് പറഞ്ഞാൽ ദ്വൈതമല്ലാത്തത്, രണ്ടല്ലാത്തത് എന്നാണ്. രണ്ടല്ലാത്തത് മൂന്ന് എന്നല്ല എണ്ണുക, ഒന്ന് എന്നാണ് എണ്ണുക. കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞു വെക്കുന്ന അങ്ങനെയാണ്. പല മതസാരവും ഏകം. 1921 ലാലുവയിലെ അദ്വൈതാശ്രമത്തിൽ സർവമത സമ്മേളനം വിളിച്ചു കൂട്ടി. എല്ലാ മതത്തിന്റെയും പണ്ഡിതന്മാർ നാരായണ ഗുരുവിന്റെ സാന്നിധ്യത്തിൽ സമ്മേളിച്ചു. ഓരോ മതത്തിന്റെയും ആശയങ്ങൾ അവതരിപ്പിച്ചു. എല്ലാം കേട്ടിട്ട് വളരെ ലളിതമായി നാരായണ ഗുരു പ്രതികരിച്ചത് അങ്ങനെയാണ്, പല മതസാരവും ഏകം, ഒന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് രണ്ടില്ല ഒന്നേ ഉള്ളൂ എന്നുള്ളു. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നുള്ളതാണ്. ഖുറാനിലെ വിളികളെല്ലാം മനുഷ്യനെ കുറിച്ചിട്ടാണ്, മുസ്ലിങ്ങളെ വിളിച്ചിട്ടല്ല. യാ അയ്യുഹന്നാസ് എന്നാണ് വിളിക്കുന്നത്, അല്ലയോ ജനങ്ങളെ എന്ന് തന്നെയാണ് വിളിക്കുന്നത്, അല്ലയോ മുസ്ലിങ്ങളെ എന്നല്ല. ജനമാണ്, ഈ പ്രപഞ്ചത്തിലെ സകല മനുഷ്യരെയുമാണ് ദൈവങ്ങൾ വിളി സങ്കല്പിക്കുന്നത്. പക്ഷേ ആ ദൈവങ്ങളെ വിശ്വസിക്കുന്ന നമ്മളാണ് പിന്നെ വിഭജനം തീർത്തിട്ട് മാപ്പിള വേറെ, കാഫിറ് വേറെ, ക്രിസ്ത്യാനി വേറെ എന്നൊക്കെയുള്ള അതിരുകൾ തീർക്കുന്നത്. ദൈവം വിളിച്ച വിളിയാണെങ്കിൽ ഈ വിളിച്ച വിളിയാണ് യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ എന്നാണ് വിളിക്കേണ്ടത്. അതുകൊണ്ടാണ് ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് ഭാരതീയത്തിലെ ഹിന്ദുമതത്തിലെ വേദപ്രമാണങ്ങൾ പറഞ്ഞു വെക്കുന്നത്. നിന്റെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് യേശുദേവം പറഞ്ഞു വെക്കുന്നു. അവിടെ കണ്ടീഷനൊന്നുമില്ല. നിന്റെ അയൽക്കാരൻ നസ്രാണി തന്നെ ആയിരിക്കണം എന്ന് പറഞ്ഞു വെച്ചിട്ടില്ല. ഇതാണ് മതസങ്കല്പം, ഇതാണ് ദൈവസങ്കല്പം. ഇത് നമ്മുടെ നാട്ടിലെ വിശ്വാസങ്ങളിൽ, ആചാരങ്ങളിൽ പഴയ ആളുകൾ എടുത്തിട്ടുണ്ട്. ഇവിടെ മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദു സമുദായം വടക്കൻ കേരളത്തിൽ നമ്മുടെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസ പ്രമാണ ആചാരാനുഷ്ഠാനമാണ് തെയ്യം. അതിന്റെ കളിയാട്ട കാലമാണിപ്പോ. ആ തെയ്യങ്ങളുടെ കൂട്ടത്തിൽ എത്രയോ മാപ്പിള തെയ്യങ്ങൾ. നിങ്ങൾ ഈ റോഡ് നേരെ കിഴക്കോട്ട് പോയാൽ, ചെറുപുഴ കഴിഞ്ഞാൽ കമ്പല്ലൂരുണ്ട്. കമ്പല്ലൂർ കോട്ടയിൽ തറവാടുണ്ട്, പ്രസിദ്ധമായൊരു നായർ തറവാടാണ്. അവിടെ കെട്ടിയാടുന്ന തെയ്യത്തിന്റെ പേര് മുക്രിപ്പോക്കർ തെയ്യം എന്നാണ്. ഇവിടെയൊക്കെ നമ്മൾ കേൾക്കുന്നത് വിഷ്ണുമൂർത്തി, മറ്റേ മൂർത്തി എന്നൊക്കെയുള്ള തെയ്യമാണ്. പക്ഷേ കുറെ അപ്പുറത്ത് നമ്മുടെ പഴയ ഈ കാങ്കോൽ ആലപ്പുഴം എല്ലാം പഴയ തൃക്കരിപ്പൂർ മണ്ഡലമായിരുന്നപ്പോൾ ഇവിടുത്തെ MLA ആയിരുന്ന KP സതീശ്ചന്ദ്രന്റെ തറവാട് വീടാണ്. അവിടെ കെട്ടിയാടുന്ന തെയ്യത്തിന്റെ പേര് മുക്രിപ്പോക്കർ എന്നാണ്. നല്ല വെള്ള തലയക്കെട്ടൊക്കെ കെട്ടി ഫുൾ കൈ ഷർട്ട് ഇട്ട് നല്ല വെള്ള താടി, നിറച്ച താടിയൊക്കെ വെച്ച് മുട്ടോളം എത്തുന്ന, മുട്ടിന് താഴെ എത്തുന്ന മുണ്ടുടുത്ത് വരുന്ന തെയ്യം. പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്നത് പോലെ ബാങ്ക് വിളിച്ച് ആ നായർ തറവാട്ടിന്റെ മുറ്റത്ത് മുസല്ലയിട്ട് നിസ്കരിക്കും ആ തെയ്യം. തെയ്യം കെട്ടുന്നത് മാപ്പിളയല്ല, മാവിലൻ ജാതിയിൽപ്പെട്ടയാളാണ്, ഹിന്ദുജാതിയിൽപ്പെട്ടയാളാണ് തെയ്യം കെട്ടുന്നത്. പക്ഷേ ബാങ്ക് വിളിച്ച് നിസ്കരിക്കും ആ തെയ്യം. അത്യപൂർവമായ ഹിന്ദു മുസ്ലിം സൗഹൃദത്തിൽ നിന്നാണ് ആ തെയ്യം ഉണ്ടാകുന്നത്. പഴയ എളേരി നാട് മുഴുവൻ, കിഴക്കൻ നാട് മുഴുവൻ ഈ കമ്പല്ലൂർ കോട്ടയിൽ അശ്മാനന്റേതാണ്. അതിന്റെ കാവൽക്കാരായിട്ടും ആ സമുദായക്കാർ തന്നെയാണ് ഉണ്ടായിരുന്നത്. പക്ഷെ തോട്ടത്തു നിന്നുള്ള വരവ് കുറയുന്നു. വരവ് കുറഞ്ഞപ്പോ തമ്പുരാൻ കാര്യം അന്വേഷിച്ചു. അപ്പൊ പറഞ്ഞു തമ്പുരാനെ പന്നി ഇറങ്ങി, ആനയിറങ്ങി, കൃഷിയെല്ലാം പോയി. അതുകൊണ്ടാണ്
അപ്പൊ ആനേനെയും പന്നീനെയും പിടിക്കാൻ വേണ്ടി കാവൽക്കാരനെ വേണം. ജീവഭയത്താൽ നാട്ടുകാരും കാവൽക്കാരായി നിന്നില്ല. അവസാനം ഉള്ളാളത്തുനിന്ന് മുക്രി പോക്കർ എന്ന് പറയുന്ന ഒരു ധൈര്യശാലി ഈ തോട്ടത്തിന്റെ കാവൽക്കാരനായിട്ട് വന്നു. പോക്കർ കാവൽക്കാരനായിട്ട് വന്നപ്പോഴാണ് മനസ്സിലായത് പന്നിയൊന്നും ഇറങ്ങിയിട്ടില്ല, ഈ കാര്യസ്ഥന്മാർ എന്ന് പറയുന്ന പന്നീരെ മക്കൾ കട്ടുകൊണ്ട് വന്നതാ. അവരുടെ കള്ളത്തരം പിടിച്ചു, യസ്മാന്റെ മുന്നിൽ ഞങ്ങളെ നാണം കെടുത്തി, ഞങ്ങളുടെ കള്ളത്തരം പിടിച്ചു, അവിടെ വെറുതെ വിട്ടുകൂടാ. കള്ളം പറഞ്ഞ് ഉപായത്തിൽ കൊടുങ്കാട്ടിലയച്ച് പോക്കറെ കൊന്നുകളഞ്ഞു. അപ്പൊ തറവാട്ടിൽ ദുഷ്നിമിത്തങ്ങൾ ഉണ്ടായി. തമ്പുരാനെ സഹായിക്കാൻ വന്നയാളെ അപമൃത്യു വരിച്ചിരിക്കുന്നു. അങ്ങനെ പ്രശ്നക്കാരൻ നോക്കിയിട്ട് പറഞ്ഞു, ഇയാളെ ദൈവമാക്കണം. തെയ്യം എന്ന് പറയുന്നത് ദൈവം എന്നതിന്റെ തത്വരൂപമാണ്. അങ്ങനെയാണ് ഉള്ളാളംകാരനായ മുക്രിപ്പോക്കർ നായർ അഷ്മാനായ കോട്ടയിൽ തമ്പുരാനെ സഹായിക്കാൻ വന്ന് സ്വന്തം ജീവിതം ഊരിക്കൊടുത്തിട്ട് ആ നായർ തറവാട്ടിന്റെ മുറ്റത്ത് അവരുടെ തെയ്യമായിട്ട് മാറുന്നു. നീലീശ്വരത്തിന് കിടക്ക് മടിക്കേ എന്ന് പറയുന്ന ഗ്രാമമുണ്ട്. അവിടെ നെറോത്തമ്പലത്ത് കിട്ടുന്ന തെയ്യത്തിന്റെ പേര് ഉമ്മച്ചി തെയ്യം എന്നാണ്. മുസ്ലിം സ്ത്രീകളെ പോലെ തലയിലാകെ തട്ടമിട്ട് ഫുൾ കൈ ഷർട്ടിട്ട് പഴയ മുസ്ലിം സ്ത്രീകൾ ഉടുക്കുന്ന മുണ്ടുടുത്ത് വരുന്ന ഒരു തെയ്യം. ഇതാണ് നമ്മുടെ നാട്ടിലെ പാരമ്പര്യം. ഇതൊരിടത്തല്ല, ഇങ്ങനെ എത്രയോ അനുഭവങ്ങൾ. തൃക്കരിപ്പൂര് പേക്കടത്ത് വന്നു കഴിഞ്ഞാൽ അവിടെ കെട്ടുന്ന തെയ്യത്തിന്റെ പേര് തന്നെ മാപ്പിള തെയ്യം എന്നാണ്. ഇങ്ങനെ എത്രയോ ബന്ധങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇതൊരിടത്ത് അവസാനിക്കുന്നതല്ല. കേരളത്തിന്റെ അങ്ങേയറ്റം മുതൽ വടക്കേ അറ്റം മുതൽ തെക്കേ അറ്റം വരെ കാണാം. വടക്കേ അറ്റത്ത് നിങ്ങൾ മംഗലാപുരത്തേക്ക് പോകുമ്പോൾ കുഞ്ചത്തൂർ ദേശീയ പാതയിൽ നിങ്ങൾക്ക് കാണാം. മഞ്ചേശ്വരം കഴിഞ്ഞിട്ട് തലപ്പാടി എത്തുന്നതിനിടയിലുള്ള സ്ഥലമാണ്. ആ കുഞ്ചത്തൂരിൽ അടുത്തടുത്ത് പള്ളിയും അമ്പലവും ഉണ്ട്. 1000 പള്ളിയും അവിടുത്തെ കുഞ്ചത്തൂരെ ദേവസ്ഥാനവും. ആ കുഞ്ചത്തൂർ ദേവസ്ഥാനത്ത് ഉത്സവം ആരംഭിക്കണമെങ്കിൽ, എല്ലാ കൊല്ലവും ഏപ്രിൽ മാസത്തിലാണ് ഉത്സവം, ഉത്സവം ആരംഭിക്കണമെങ്കിൽ ആ അമ്പല കമ്മിറ്റിയുടെ ആളുകൾ 1000 ജമാഅത്ത് പള്ളിയിൽ വന്ന് ഉത്സവം ആരംഭിക്കുന്നതിന്റെ തലേ വെള്ളിയാഴ്ച ജുമാ നിസ്കാരം തീരുമ്പോഴേക്കും ഈ അമ്പല കമ്മിറ്റിയുടെ ആളുകൾ പള്ളിയിൽ വന്ന് വിവരം പറയണം. വെറ്റിലയും അടക്കയും കൊടുത്ത് പള്ളി കമ്മിറ്റിക്കാരോട് ഇതാ അടുത്തയാഴ്ച ഞങ്ങളുടെ ഉത്സവം കൊടിയേറാൻ പോകുന്നു. ഉത്സവം കൊടിയേറുന്ന ദിവസം 1000 പള്ളിയിൽ നിന്ന് അരിയും പഞ്ചസാരയുമായിട്ട് പള്ളി കമ്മിറ്റിക്കാർ അവിടെ പോകണം. ഉത്സവത്തിനെത്തുന്ന ഭക്തർക്ക് അന്നദാനത്തിനും സർബത്ത് കൊടുക്കാനുമുള്ള അരിയും പഞ്ചസാരയും കൊടുക്കേണ്ടത് ഈ പള്ളി കമ്മിറ്റിയാണ്. ഒരിടത്തല്ല ഇത്. ഇവിടെ കേളോത്ത് അവിടെ മണിയാണി സമുദായത്തിൽപ്പെട്ടവരുടെ കഴകത്തിലെ പെരുങ്കളിയാട്ടത്തിന് അവിടുത്തെ മുസ്ലിം തറവാട്ടുകാരാണ് സംഭാവന കൊടുക്കേണ്ടത്. എളമ്പച്ചിയിൽ കണ്ണമംഗലം കഴകം അവിടുത്തെ പെരുങ്കളിയാട്ടത്തിന് മുസ്ലിം വള്ളവക്കാട് മുസ്ലിം പള്ളിയിൽ നിന്നാണ് 50 കലത്തിൽ പഞ്ചസാര നിറച്ചു കൊടുക്കുക. ഇപ്പൊ ഈ കഴിഞ്ഞ 2016 അവിടെ കളിയാട്ടം നടന്നപ്പോഴും കൊടുത്തു. കാഞ്ഞങ്ങാട് കിഴക്കിൻകരയിൽ മുച്ചിലോട്ടുണ്ട്. ആ മുച്ചിലോട്ടെ കളിയാട്ടത്തിന് വേണ്ട വെള്ളം കോരുന്നതിനുള്ള കപ്പിയും പാനീയം കൊടുക്കേണ്ടത് അവിടുത്തെ മുസ്ലിം തറവാട്ടുകാരാണ്. പറശ്ശിനിക്കടവിൽ പോയാൽ അവിടുത്തെ മുത്തപ്പൻ, മുത്തപ്പന്റെ അടുത്ത് എല്ലാ ദിവസവും അന്നദാനമുണ്ട്. പറശ്ശിനി മുത്തപ്പന്റെ അന്നദാനത്തിന് വേണ്ട ഉപ്പും മുളകും കൊടുക്കേണ്ടത് ആന്തൂരിലെ പ്രസിദ്ധമായ മുസ്ലിം തറവാട്ടുകാരാണ്. പറശ്ശിനി അമ്പലം ഇന്ന് വലിയ വരുമാനമുള്ള അമ്പലമാണ്. അവർക്ക് തന്നെ സ്വന്തമായിട്ട് കോടികളുടെ ആസ്തിയുണ്ട്. പക്ഷേ ഇപ്പോഴും ആ അമ്പലത്തിൽ നടക്കുന്ന അന്നദാനത്തിനുള്ള ഉപ്പും മുളകും കൊടുക്കേണ്ടത് പറശ്ശിനിക്കടവ് സ്ഥിതി ചെയ്യുന്ന ആന്തൂരിലെ മുസ്ലിം തറവാട്ടുകാരാണ്. ശബരിമലയിലേക്ക് പോയി കഴിഞ്ഞാൽ, ഇപ്പോ ഈ ഡിസംബറിൽ ശബരിമല മണ്ഡലകാലം കഴിഞ്ഞതേയുള്ളൂ, അവിടെ ശബരിമല അയ്യപ്പന്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട്, ബെസ്റ്റ് ഫ്രണ്ട് വാവരാണ്. വാവരസ്വാമി എന്നാണ് കറുപ്പുടുത്ത് മാലയിട്ട് പോകുന്ന ഹിന്ദുമത വിശ്വാസികൾ പറയുക. വാവരസ്വാമി എന്ന് കേട്ടിട്ട് നമ്മൾ തെറ്റിദ്ധരിക്കേണ്ട, വാവര് ഞമ്മന്റെ ആളാ. പള്ളിയിൽ കബറടക്കം ചെയ്തിട്ടുള്ള മുസ്ലിം സൂഫി വര്യനാണ്. പക്ഷേ അയ്യപ്പനെ കാണാൻ പോകുന്ന എല്ലാ ഹിന്ദുമത ഭക്തരും ഇവിടെ ഈ പള്ളിയിൽ കബറടക്കം ചെയ്ത വാവരസ്വാമിയെയും കാണണം. അങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ സൗഹൃദത്തിന്റെ അന്തരീക്ഷം. ആ മഹത്തായ പാരമ്പര്യമുള്ള നാടുകളിൽ ഒന്നാണ് കാങ്കോൽ. പല മതങ്ങളുണ്ട്, പല സമുദായക്കാരുണ്ട്, പല ദൈവസങ്കല്പത്തിലുള്ളവരുണ്ട്. പക്ഷേ ഇവിടെ മനുഷ്യൻ എന്നുള്ള നിലയിൽ ആളുകൾ ഒന്നായി നിൽക്കാൻ ഈ പറഞ്ഞ ഈ പാരമ്പര്യത്തോട് ചേർന്നു പോകുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് ഞാനിവിടെ വന്നപ്പോൾ വലിയ അത്ഭുതമായിരുന്നു. ധാരാളം അന്യമതസ്ഥരായിട്ടുള്ള ആളുകൾ ഈ പള്ളിയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ സജീവമായി ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ ഇന്ന് അന്യം നിൽക്കുന്ന കാഴ്ചകളിൽ ഒന്നാണ്.
ഈ മഹത്തായ പാരമ്പര്യമാണ് നമുക്ക് തുടരാനുള്ളത്. മതമാകാം, വിശ്വാസമാകണം, പക്ഷേ അത് ഈ പറഞ്ഞ വിശാലമായ ശ്വാസമാകണം. വിശ്വാസം എന്ന മലയാള വാക്കിന്റെ വിഗ്രഹാർത്ഥം അങ്ങനെയാണ്, വിശാലമായ ശ്വാസം എന്നാണ്. അത് സങ്കുചിതമാക്കാനുള്ളതല്ല, ചെറുതാക്കി കാണാനുള്ളതല്ല. അങ്ങനെ വിശാലമായ ശ്വാസം വിടരുന്ന ഒന്നായിട്ട് അതിനുള്ള വലിയ സംവിധാനമായിട്ട് ഇത് മാറണം. ഹിന്ദുക്കളുടെ പ്രധാനപ്പെട്ട വേദഗ്രന്ഥങ്ങളിൽ ഒന്നാണ് രാമായണം. ആ രാമായണം രാമന്റെയും സീതയുടെയും കഥ പറയുന്നതാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ അത് മാപ്പിള രാമായണമായിട്ടുണ്ട്. ആർ സി കരിപ്പത്ത് എന്ന് പറയുന്ന അന്നൂരിൽ താമസിക്കുന്ന ഫോക്ലോർ പണ്ഡിതൻ അത് കേട്ടെടുത്ത് എഴുതിയിട്ടുണ്ട്. പഴയ കാലത്തെ മുസ്ലിം സ്ത്രീകൾ, അദ്ദേഹം പറഞ്ഞതനുസരിച്ചിട്ടാണെങ്കിൽ, ഈ കാങ്കോൽ ഭാഗത്ത് തന്നെ നേരത്തെ ജീവിച്ചിരുന്ന ഒരു സ്ത്രീ ഈ മാപ്പിള രാമായണം സുന്ദരമായിട്ട് പാടുന്ന ഒരാളായിരുന്നു. അവരിൽ നിന്ന് ആ മാപ്പിള രാമായണം കേട്ടെടുത്ത് അദ്ദേഹം അത് പുസ്തകമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. പക്ഷേ ഉണ്ട്, കൽപ്പറ്റയിലും ഉണ്ട്, എം എൻ കാരശ്ശേരി മാഷ് പിന്നെ സംഘടിപ്പിച്ച് പ്രസിദ്ധിച്ചിട്ടുണ്ട്. രാമന്റെയും സീതയുടെയും കഥ മാപ്പിളപ്പാട്ടിന്റെ ഈണത്തിൽ മുസ്ലിം സ്ത്രീകൾ പാടിക്കൊണ്ടിരുന്ന പാരമ്പര്യം ഈ നാട്ടിലുണ്ട്. ഇതാണ് നമ്മുടെ നാട്. അത് അവന്റേത്, ഇത് ഇവന്റേത് എന്ന് പറഞ്ഞിട്ട് മുസ്ലിമും കാഫിറുമായിട്ട് പലതായി പിരിഞ്ഞിരിക്കുന്ന നാടൻ. മലപ്പുറം ജില്ല മുസ്ലിം ഭൂരിപക്ഷ ജില്ലയാണ്. അവിടുത്തെ ഒരുപാട് പള്ളികളിലെ ഉറൂസ് നേർച്ചയ്ക്ക് ചന്ദനക്കുടം എഴുന്നള്ളിപ്പുണ്ട്. ചന്ദനക്കുടം എഴുന്നള്ളിപ്പ് ഇന്ന് ഇവിടെ വിശിഷ്ടാതിഥിയായിട്ട് വന്ന ഷാർജയിലെ ഷെയ്ഖിന്റെ നാട്ടിലുള്ള ഏർപ്പാടല്ല, മക്കയിലെയോ മദീനയിലെയോ പള്ളികളിലുള്ള ഏർപ്പാടല്ല. മലപ്പുറം പാലക്കാട് ജില്ലകളിലെ മുസ്ലിം പള്ളികളിലെ ഉറൂസ് നേർച്ചയ്ക്ക് ചന്ദനക്കുടം എഴുന്നള്ളിപ്പ് വന്നത് മലപ്പുറം പാലക്കാട് ജില്ലകളിലെ ഹിന്ദു ക്ഷേത്രങ്ങളിലെ ഉത്സവത്തിന്റെ ഭാഗമായിട്ടുള്ള വേല എഴുന്നള്ളത്ത് പോലുള്ള ഏർപ്പാടുകളുടെ ഭാഗമായിട്ടാണ്. അവിടെയുള്ളതാണ്, ഹിന്ദു ആചാരത്തിൽ നിന്ന് ഇങ്ങോട്ട് കടന്നു വന്നിട്ടുള്ളതാണ്. അല്ലാതെ ഏതെങ്കിലും അറബി നാടുകളിൽ അങ്ങനെ ഒരു ചന്ദനക്കുടം എഴുന്നള്ളിപ്പില്ല, നമ്മുടെ നാട്ടിലെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് വന്നതാണ്. ഇവിടെ നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പൊ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ അമ്പലങ്ങളിൽ നടക്കുന്ന അന്നദാനവും മുസ്ലിം പള്ളികളിൽ നടക്കുന്ന അന്നദാനവും അതിന്റെ സമാനത നിങ്ങൾ നോക്കൂ. ഇവിടത്തെ ഒരു സംസ്കാരത്തിൽ നിന്ന്, രീതിയിൽ നിന്ന് വന്നതാണ്. മതത്തിന് ഈ വിശ്വമാനവികതയുടെ ഒരു തലമുണ്ട്. മനുഷ്യത്വമാണ് അതിന്റെ അടിസ്ഥാനം. അത് സംഗീതമാക്കാനുള്ളതല്ല എന്നുള്ളത് ഇങ്ങനെ നമ്മുടെ നാട്ടിലെ എത്രയോ ഏർപ്പാടുകളിൽ കാണാം. നമ്മുടെ നാട്ടിലെ തെയ്യങ്ങൾ, ആ തെയ്യങ്ങൾ മറ്റു മതവിശ്വാസികളെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. ഇന്റെ മാടായി നഗരെ എന്നാ വിളിക്കുക, തെയ്യത്തിന്റെ തോറ്റത്തിൽ പറയും ഇന്റെ മാടായി നഗരേ എന്ന്. ഇന്റെ മാടായി നഗരെ എന്ന് പറഞ്ഞാൽ പഴയ മാടായി തുറമുഖത്തിലൂടെ ഇവിടെ വന്നിറങ്ങിയ അന്യദേശക്കാർ, പരദേശികൾ, മുസ്ലിങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്. നേരത്തെ യാ അയ്യുഹന്നാസ് എന്ന് ഖുറാൻ വിളിച്ചതുപോലെ, ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് ഹിന്ദു പ്രമാണങ്ങൾ പറയുന്നത് പോലെ നമ്മുടെ നാട്ടിലെ തെയ്യവും പറയുന്നത് അങ്ങനെ തന്നെയാണ്. കൊണംബരണം കൊണംബരണം, കാഫി ഹിന്ദുക്കൾക്ക് കൊണംബരണം എന്നല്ല, കൊണംബരണം കൊണംബരണം തെയ്യന്മാർക്ക് കൊണംബരണം എന്നല്ല, കൊണംബരണം കൊണംബരണം എല്ലാവർക്കും കൊണംബരണം എന്നാണ് പറയുക. അവിടെ ഞാൻ പറഞ്ഞത് ദൈവങ്ങൾക്ക്, മതങ്ങളുടെ വേദപ്രമാണങ്ങൾക്ക് സങ്കുചത്വമില്ല, എന്റെ ദൈവം എന്റെ മതം എന്നില്ല, മനുഷ്യനെയാണ് അഭിസംബോധന ചെയ്യുന്നത്. ആ തരത്തിലുള്ള വിശ്വമാനവികതയുടെ ഒരു വിശാലമായ ശ്വാസം ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന ഒന്നായിട്ട് ഈ പള്ളിയും അതിനോടനുബന്ധിച്ച് വരുന്ന ഈ ഖുർആൻ സ്റ്റഡി സെന്ററിന്റെ ഉത്ബോധനങ്ങളുമെല്ലാം മാറിത്തീരട്ടെ. അതിന്റെ ഒരു നല്ല സൂചകമാണ് ഈ കാങ്കോലിലുള്ള മഹിതമായ പാരമ്പര്യത്തിന്റെ തുടർച്ചയിൽ ഇവിടെ വരുന്ന ഈ പുതിയ പള്ളിയുടെ ഉദ്ഘാടന ചടങ്ങിൽ ഇവിടത്തെ ഇസ്ലാമത വിശ്വാസികളോടൊപ്പം തന്നെ നല്ല പങ്കാളിത്തം മറ്റു മതവിശ്വാസികളായ ആളുകളിൽ നിന്നും ഉണ്ടായത് ഇത് നമുക്ക് ഈ കേരളത്തിനും ഭാരതത്തിനും ഒരു പുതിയ മാതൃകയായി നൽകാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ ഉദ്ഘാടന പരിപാടിക്ക് എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ചോദിക്കും.